ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. റിൻസിസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലാണ്. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 350 വെറൈറ്റി നെൽവിത്തുകളാണ് കേട്ടോ. നമ്മളുടെ സൗന്ദര്യം കൂടുതൽ പ്രസരിപ്പുണ്ടാവാനുള്ള നെൽവിത്തുകൾ ഇവിടെയുണ്ട്. പ്രഷറിന്, ഷുഗറിന്, അതുപോലെ തന്നെ ഓരോ രോഗത്തിനും പ്രതിരോധിക്കാനുള്ള മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന നെൽവിത്തുകൾ വരെ ഇവിടെയുണ്ട്. അപ്പം നിങ്ങളെ അതെല്ലാം ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണിച്ചുതരാം. നിങ്ങൾക്കൊക്കെ ഇത് വന്ന് കാണുകയും വാങ്ങുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥനെ നമുക്കൊന്ന് ക്ഷണിക്കണം. ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും വേണം അല്ലേ. അപ്പം നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറയുമോ? പേര് പ്രസീത് കുമാർ. പേരെന്ന് പറഞ്ഞ വിശ്വപ്രിയ. ആ ഓക്കെ. രണ്ടുപേരും ഇവർ രണ്ടുപേരും കൂടെയാണ് ഇതിൻ്റെ എല്ലാ പരിപാടികളും നടത്തുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാം. ചേട്ടാ, നമുക്ക് ഇവിടെ എത്ര വെറൈറ്റി നെൽവിത്തുകളാണ്? ഇവിടെ 350 തരം വെറൈറ്റി. നമ്മൾ കൊല്ലം കൊല്ലം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 തരം കൃഷി ചെയ്ത് പോവാണ്. അതിനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നെൽവിത്തുകൾ കണ്ടെത്തി നമ്മൾ കൊണ്ടുവരിക ചെയ്യാം. അവിടെ ചെന്നിട്ട് ഇപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ കൃഷി തുടങ്ങിയ സമയമാണെങ്കിൽ അത് കൊയ്ത്ത സമയം വരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ആ സമയം കഴിഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടുത്തെ നെല്ലിന്റെ ഉയരം, അതിനെ കുറിച്ച് മെഡിഷൻ വാല്യൂ എല്ലാം പഠിക്കണം. പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൂടെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം ഒരുവിധം മനുഷ്യത്തിൽ അസുഖങ്ങൾക്കുള്ള മെഡിസിൻ ഉണ്ട്, നെല്ലുകളുണ്ട്. അത് ഇപ്പൊ ഉള്ളതല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ വീണ്ടും റീ കണ്ടെത്തി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവരുമ്പോൾ ആ കൃഷി രീതിയും മണ്ണിന്റെ ഘടന അതൊക്കെ വ്യത്യാസം വരും. നമ്മുടെ നാട്ടിൽ വരുമ്പോ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരും. സ്വഭാവത്തിന് മാറ്റം ഉണ്ടെങ്കിലും പരമ്പരാഗതമായ നെല്ലിനങ്ങളായതുകൊണ്ട് അവർക്കാവുന്നൊന്നും പ്രശ്നങ്ങളല്ല. അവർ ഏത് മണ്ണിൽ വരുന്നു ആ മണ്ണുമായിട്ട് അവർ സെറ്റ് ആവാൻ തയ്യാറാണ്. അപ്പൊ നമ്മളെ ഹൈബ്രിഡൊന്നും അല്ലാത്തതുകൊണ്ട് മറ്റുള്ള അസുഖങ്ങളൊന്നും കാര്യമായിട്ട് അവർ ബാധിക്കില്ല. പിന്നെ അവർക്ക് അവർ ഉത്തരേന്ത്യയിൽ നല്ല ചൂടുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്ന സംഭവങ്ങളാണ്. ഇവിടെ അതിന് കാലാവസ്ഥ പറഞ്ഞ ലേശം തണുപ്പായതുകൊണ്ട് അവിടത്തെക്കാട്ടും ഒരു 20 കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 20 കൂടുതൽ നെൽകൃഷിയിൽ 10 ഒരു 20-30 വരെ ടൈം കൂടുതൽ വേണം. നമുക്ക് വേറൊരു കാര്യം ഒക്കെ പരമ്പരാഗതമായ രീതിയിലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, അവിടെ ഇവിടെ നമ്മൾ വിളവിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ട് ഏറ്റക്കുറച്ചിൽ വരും, എന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താ? നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വിത്തിനെ ശ്രദ്ധിക്കണം? വിത്തിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വല്ല അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രത്യേകം പാടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നെൽമണി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള നോക്കിയിട്ട് അത് എടുക്കണം. പിന്നെ അഥവാ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ബാധിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ സുഡോമോണസ് ഉപയോഗിച്ചിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഒരുവിധ അസുഖങ്ങളൊക്കെ കുറയും. പിന്നെ ഞാറ് മുളച്ച് ഒരു മുള പൊട്ടി ഒരു 5-7 കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അപ്പൊ തന്നെ അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൃഷി ഓഫീസർ നമ്മളെ അനുപമ മാഡാണ് അവരോട് പറയും. അവരോട് തന്നെ അമ്പലവിൽ KVK നമ്മൾ അറിയുന്ന പിന്നെ ആ മാഡത്തോട് ബന്ധപ്പെടും. അവരവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇടപെട്ടിട്ട് എന്താണോ പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നത്തിനുള്ള ടെസ്റ്റിംഗ് നടത്തി അതിന് മരുന്നും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അപ്പൊ ജൈവ മരുന്നുകളും ഉണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. ഇന്ന അസുഖം എന്ന് പറഞ്ഞാൽ ഇന്ന മരുന്നുണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ റെയർ ആയിട്ടേ വരുള്ളൂ. വന്നാൽ തന്നെ നമുക്കത് പരിഹരിക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത് കാർഷിക യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് ഒരു വിഷയങ്ങളും ഇല്ല. അപ്പൊ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുന്നത് എന്താണ്, ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് പറയാം. എന്റെ ഭാര്യ വിശ്വപ്രിയ, ഇവര് ചെന്നൈ സ്വദേശിയാണ്. അവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം വയനാട്ടിലേക്ക് എല്ലാം കഴിച്ച് കൊണ്ടുവന്നതാണ്. അപ്പൊ അവിടുത്തെ ഒരു ഡോക്ടർ ഫാമിലിയിലെ ഒരു മകളാണ്. എല്ലാം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഇവര് കൃഷിനോടുള്ള താല്പര്യം കൊണ്ടാണ് വയനാട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായി ചെയ്ത് ഞങ്ങളെ കുടുംബമൊക്കെ ആലോചിച്ച്. ഞങ്ങളെ മൂത്ത മകളുണ്ട്, ആകർഷിമയാണ് മൂത്ത മകള്. അവളിപ്പോ എൻട്രൻസിന് വേണ്ടി കോഴിക്കോട് പഠിക്കുകയാണ്. രണ്ടാമത്തെ കുട്ടിയാണ് ആത്മീക. അപ്പം കുറേ കാര്യങ്ങൾ എൻ്റെ ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിലും അതേമാതിരി തന്നെ ഒരു ഫൈനൽ ഡിസിഷനൊക്കെ മൂത്ത മോളിൻ്റെയാണ് ഇപ്പോൾ കൈകാര്യം ഞങ്ങൾ പറഞ്ഞ് ചെയ്യിക്കുന്നത്. കാരണം ഭാവിയിൽ തുടർന്ന് കൊണ്ടുവന്നത് മകളായതുകൊണ്ട് മകളെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചിത്രം സെലക്ട് ചെയ്യുന്ന സമയങ്ങളിൽ പിന്നെ ഏതൊക്കെ നടണം എന്തൊക്കെയാണെന്നൊക്കെ ഒരു അഭിപ്രായം അവളോട് ഞങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. അവൾക്ക് സ്വന്തമായ ഒരു അഭിപ്രായം പറയുകയും ചെയ്യല്ലേ. അത് നല്ലൊരു കാര്യം. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഭാവി തലമുറ ഇനി എന്ത് ജോലിയാണ്
ആണെങ്കിൽ പോലും അവര് കൃഷിയിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം. കാരണം അവര് ജോലിന്റെ എന്ത് ജോലി ഉണ്ടെങ്കിലും അതിന്റെ കൂടെ കൃഷിയും കൂടി ചെയ്ത് അവർ ഇതൊക്കെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് മക്കളെ കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അവരെ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭാര്യ എല്ലാ കാര്യങ്ങളും അവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഈ വീട്ടിലുകളിൽ ഇപ്പം ഇത്തിനു വേണ്ടി ആര് വന്നാലും ഇവിടുത്തെ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് മൂപ്പരാണ്. ഇനിയിപ്പോ ഓൺലൈനിലെ കാര്യങ്ങളൊക്കെ കുറെ കാര്യം വരാൻ നോക്കുന്നത് ഇവരാണ് ഫുൾ ചെയ്യുന്നത്. അപ്പൊ ഞാന് ഇത് വയലിൽ നിന്ന് കൃഷി ചെയ്ത് എല്ലാം സംരക്ഷിച്ച് കൊണ്ടുവരാ, ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിച്ച് വിത്തുകൾ കൊണ്ടുവരാ എന്നുള്ളതാണ് എന്റെ ദൗത്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 350 വെറൈറ്റിയും നിങ്ങളെ ഞാൻ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഈ സാധനം മുഴുവൻ ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമുക്ക് കാണിക്കാം, അല്ലെ നമ്മുടെ വീഡിയോ അങ്ങ് ലെങ്തി ആയി പോകും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് കൃഷ്ണ കൗമോദ് എന്ന് പറഞ്ഞ സാധനം. പ്രധാനപ്പെട്ടും നമ്മളെ കൃഷ്ണ സൗന്ദര്യവും നമ്മളെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷ്ണ കൗമോദി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഫോർബിഡൻ റൈസ് ആയിരുന്നു. എന്നാൽ രാജാക്കന്മാരും രാജ്ഞിമാരും മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. വേറെ സാധാരണക്കാർ കഴിച്ചിരുന്നെങ്കിൽ അന്ന് അവനെ കൊന്നുകളയായിരുന്നു. കാരണം രാജാവിന് രാജ്ഞിക്കായിരുന്നു ബുദ്ധിശക്തി ഓർമ്മശക്തി സൗന്ദര്യവും വേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഫോർബിഡൻ റൈസ് ആണ് ഈ റൈസ്. അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. ഇതിന്റെ വില എന്താ? വില എന്ന് പറഞ്ഞാൽ വിത്തിന് 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മാക്സിമം നമ്മൾ വിത്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്, അരികളല്ല. മാക്സിമം വിത്തുകളാകുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വീണ്ടും ഇത് കൃഷി ചെയ്ത് വരട്ടെ. അപ്പം പറ്റുന്ന എല്ലാവരും ഇതൊക്കെ ഒന്ന് മേടിച്ചോ കേട്ടോ. ഇത് നവര, ഇത് നമ്മളെ കേരളത്തിന്റെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷനുള്ള സാധനമാണിത്. നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള നെല്ലാണ്. ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാടി ഞരമ്പുകൾക്കൊക്കെ ബലം വെക്കും ഒന്ന്. രണ്ടാമത്തെ നമ്മൾ ആയുർവേദപരമായി കിഴി ഒക്കെ വെക്കുന്നതിന് ഇത് ഉപയോഗിക്കും. നമ്മളിപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്ക് ചെയ്യാൻ വേണ്ടി ജൈവ രീതിയിൽ ഇതിന്റെ അരി നമ്മൾ കഞ്ഞിയാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ചോറാക്കി വെച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതാണ് ആൾക്കാർ ഇപ്പം ഈ ബ്യൂട്ടീഷ്യന്മാരൊക്കെ നവര അരിന്റെ ഇത് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വിത്തിന് എന്താ വില വരിക? വിത്തിന് 300 രൂപയാണ് വിത്തിന് വില. ഇതാണ് ഒറിജിനൽ നവര. ഇതൊരു 800 കിലോ ഒരു ഏക്കർ കൃഷി ചെയ്താൽ കിട്ടുള്ളൂ. ഒരു 400 കിലോ അരി ഉണ്ടാവുള്ളൂ. ഇത് കാക്കിശാല എന്നാണ് ഇതിന്റെ പേര്. ഇത് ആസാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ബ്ലാക്ക് റൈസ് ആണ്. ഈ ബ്ലാക്ക് റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഒരു ക്യാൻസർ വരാനുള്ളതാണോ വന്നാളോ പിന്നെ അങ്ങനെയുള്ള എന്ത് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ഭക്ഷണം കഴിച്ചാൽ മതി. ബ്ലാക്ക് റൈസിനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കൊക്കെയാണ് ശാരീരികമായ ശരീരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ കോശങ്ങൾ നശിച്ച് കിടക്കുന്ന ഭാഗത്താണെങ്കിൽ കോശങ്ങൾ വളർച്ചുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണിത്. ഇതിന് വിത്തിന് ഞങ്ങൾ 400 രൂപയ്ക്കാണ് ഈ വിത്ത് കൊടുക്കുന്നത്. ഇത് ചക്കുഹോ എന്ന് പറഞ്ഞ ഇത് ബ്ലാക്ക് റൈസ് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ത്രൂ ക്യാൻസർ ആയിട്ടുള്ള ഇനി ഏറ്റവും ബ്ലാക്കിൽ 17 ബ്ലാക്കിൽ ഏറ്റവും കൂടുതൽ ഈ സൈസ് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് ചക്കുഹോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിപ്പൂരിൽ നിന്നാണ് എനിക്കിത് കണ്ടെത്താൻ പറ്റിയത്. മണിപ്പൂരിൽ ഇത് ആൾക്കാർ കുടിൽ വ്യവസായമായിട്ട് ചെയ്തിട്ട് അവരെ നാടുകളിൽ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഒരു ഏക്കറിന് 1000 കിലോത്ത് കൂടുതൽ വിളവ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 500-600 കിലോത്തിന് മുകളിൽ അരി കിട്ടില്ല. പക്ഷെ വിളവ് കുറവാണെങ്കിലും നമ്മൾ ചെറിയ അളവ് കഴിച്ചാൽ മതി. ശരീരത്തിലുള്ള പൊണ്ണത്തടി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ പറ്റും. ഇത് ബ്ലാക്ക് പാഡി എന്ന് പറയും. ഇത് തമിഴ്നാടിൻ്റെ കൗണി എന്ന് പറയുന്ന സാധനമാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന നെല്ലിനമാണ് ഇത്. നമ്മളിവിടെ വിൽക്കുന്ന വിത്തിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 രൂപയാണ്. ഒരുവിധം ന്യൂ ജനറേഷൻ അസുഖങ്ങൾക്കൊക്കെ ഒരു തടയിടാൻ പറ്റിയ ഒരു നെല്ലിനമാണ് കൗണി. തമിഴ്നാടിൻ്റെ സ്വന്തമാണ്. ഇത് ജീരശാല, ഇത് വയനാടിൻ്റെ സ്വന്തം സ്വന്തമാണ്. ജീരശാലയും ഗന്ധകശാലയും നെല്ലിനാണ് വയനാടിൻ്റെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ഉള്ളത്. നമ്മൾ ഈ വയനാട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണവും മണവും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ കറക്റ്റ് കിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇത് ഒറിജിനൽ ജീരശാലയാണ്. ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? ബിരിയാണി ഉണ്ടാക്കാം, കഞ്ഞി പായസം ഉണ്ടാക്കാം, അങ്ങനെ എല്ലാ പലഹാരങ്ങൾക്കും നമ്മൾ വിശേഷ അവസരങ്ങളിൽ ഞങ്ങൾ വയനാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജീരശാല ഗന്ധശാല. പിന്നെ നെയ്ച്ചോറുണ്ടാക്കാം, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിപ്പോൾ വിത്തായിട്ട് ഞാൻ കൊടുക്കുന്നത് 150 രൂപയാണ് ഒരു കിലോ വിത്തിൻ്റെ വില. ഇത് കറുത്തേന് വേണോ? അല്ല, ഇത് കറുത്തേനല്ല, ഇത് വെളുത്തേനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് കരിബസ്മതി എന്നാണ് കേരളത്തിൽ പറയുന്നത്. ശരിക്കുള്ള പേര് ഇതിന് കർണാടകത്തിൽ നിന്ന് വന്ന ആളാണ്. ഇതിന് കരിജ ഗബല എന്നാണ് ഇത് പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ സ്ത്രീ പ്രസവിക്കുന്നവരെ ആ സ്ത്രീക്ക് ഇതിൻ്റെ അരി ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വേറെ മറ്റു മെഡിസിൻ ഒന്നും കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല. സുഖപ്രസവം ഉണ്ടാകുന്ന സംഭവമാണ്. ഇത് കർണാടകത്തിൽ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പം പക്ഷേ നമ്മൾ കേരളത്തിലൊക്കെ ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും പക്ഷെ ഒരുപാട് ചെറിയ ചെറിയ കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് അരി കൊണ്ടുപോകുന്നുണ്ട്. അതിന് പകരമേ അവർ വിത്തുമാണ് നമ്മൾ കുറേ കുടുംബങ്ങൾക്ക് കൊടുത്തു. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാലാബെട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ബ്ലാക്ക് റൈസ് ആണ്. ഇതെന്ന് വെച്ചാൽ കറുത്ത പെൺകുട്ടി എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ബ്ലാക്കിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ബ്ലാക്കിനുമാണിത്.
പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ 130 മുതൽ 140 ദിവസം വരെ വേണം ഇതിൻ്റെ വിളവ് കാലാവധി. ബാക്കിയുള്ളതൊക്കെ 100 ദിവസം മതി, 140 ദിവസം വേണം. പക്ഷെ അതുകൊണ്ട് നല്ല വിളവുണ്ട്. നെല്ലിന് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള നെല്ലുമാണ്, നല്ല ഉറപ്പുള്ള നെല്ലാണ്. വിത്തിന് 400 രൂപ തന്നെ കൊടുക്കുന്നത്. ഡാബർശാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിക്കേൻ്റെ ഗുണഗണങ്ങൾ അടങ്ങിയ ഒരു നെല്ലിനമാണ്. ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 2 അടി പൊക്കാണ്. ഇതിന് നെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യപരമായി കുറ്റി ഉറപ്പുള്ള നെല്ലാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഇത് മറിഞ്ഞു വീഴുവോ മറ്റ് അസുഖങ്ങളൊന്നും ബാധിക്കുമോ, നിലവിൽ ഇങ്ങനെ ഒരുവിധ അസുഖങ്ങൾ ഇവരെ ബാധിക്കാറില്ല. അതുകൊണ്ട് വേറെ കാര്യം കർഷകർക്ക് നെല്ല് മറിഞ്ഞു വീണ് പോയിട്ട് നഷ്ടം സംഭവിക്കില്ല. ഇനിയിപ്പോൾ കൊയ്യാൻ വേണ്ടി 10 ദിവസം നേരം വൈകി കഴിഞ്ഞാലും നെല്ല് തൊഴിഞ്ഞു പോകുന്നില്ല, നല്ല കുറ്റിയുറപ്പുള്ള നെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതേ കാര്യം, നമ്മുടെ ആരോഗ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. വൈറ്റമിൻ സി ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സൈസ് നെല്ലിനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കർഷകരോട് വളരെയധികം പ്രോത്സാഹിക്കും. പിന്നെ ന്യൂ ജനറേഷനുകളായ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നെല്ലിനമാണിത്. ഈ ഇനം ഏതാ? ഇതാണ് തൊണ്ടി. വയനാടൻ തൊണ്ടിയാണ്. ഇത് വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള നെല്ല് പെട്ട ഒരു നെല്ലാണ്. ഇതേപോലെ തന്നെയാണ് പാൽത്തൊണ്ടി, ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള അരി ഉള്ളതാണ്. അപ്പൊ ഇതൊക്കെ വയനാടിൻ്റെതായ പരമ്പരാഗതമായ നെല്ലിനങ്ങളാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ വയനാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ നെല്ലിനാണ്. അപ്പൊ ഇതിന്റെ ചോറിനൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്ന ഒരു ഇനം തൊണ്ടിയാണ്, രണ്ടാമത്തെ പാൽത്തൊണ്ടിയാണ്. അതേ റേഞ്ച് പെട്ട നെല്ലാണ് പിന്നെ ചെന്നെല്ല്. ഇതാണ് സിന്ദൂര മധുശാല. സിന്ദൂര മധുശാലയും മധുശാലയും കൂടി കൂടിക്കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻ്റായ ഒരാൾക്ക് അവർക്ക് ഒരു ഒരു പരിഹാരമാണ് ഇത്. കർണാടകത്തിൻ്റെ ഒരു ഷിമൂഹ ഭാഗത്താണ് എനിക്കിത് കണ്ടെത്താൻ പറ്റിയത്. അവിടെ ഒരു ഫാമിലി ഈ നെല്ല് കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ അരിയാണ് അവർ എല്ലാവർക്കും മരുന്നായിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ സൈസ് അരികളൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ ഷുഗർ പേഷ്യൻ്റിനൊക്കെ വളരെയധികം ഗുണകരമാവും. ഇതൊക്കെ കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ജയ പിന്നെ മട്ട അതൊക്കെ ഹൈബ്രിഡുകളാണ്. ഹൈബ്രിഡ് നമ്മൾ ബ്രോയിലർ കോഴി നാടൻ കോഴി എന്ന് പറയുന്നില്ലേ, അതേമാതിരി പിന്നെ ഉള്ള അരികളാണ് ഉമ്മ, ആതിര, ജ്യോതി, ഇതൊക്കെ ഹൈബ്രിഡുകളാണ്. കാരണം അത് നമ്മളെ കാർഷിക യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ കർഷകർക്ക് കൂടുതൽ ഉത്പാദനം കിട്ടാൻ വേണ്ടി കണ്ടെത്തിയതാണ്. അപ്പൊ ഇതൊക്കെയാണ് പരമ്പരാഗതമായിട്ടുള്ള നെല്ലിനങ്ങൾ. പക്ഷെ അപ്പൊ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 കിലോ ഒരു ഏക്കറിന്റെ വിളവ് മാക്സിമം പ്രതീക്ഷിക്കാം, അതിന് മുകളിലേക്ക് കിട്ടില്ല. പക്ഷെ 5-1 അരി മതി ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ. അതെ, നിങ്ങൾ എല്ലാവരും ഇത് അരി മേടിക്കണമെന്ന് പറയുന്നില്ലല്ലോ, വിത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്വന്തം കൃഷി ചെയ്ത് ഉപയോഗിക്കും. അവർ ജീവിതമാർഗം ഉയർത്തിക്കൊണ്ട് അപ്പൊ കർഷകർക്ക് വേറെ കേരളത്തിൽ ഇതിനെ ഹമ്പാക്കി മാറ്റാം. ഇങ്ങനെ മെഡിസിൻ ഒന്നും വേണ്ട. കുറെ ഇപ്പൊ കർഷകരോട് എനിക്ക് പ്രധാനപ്പെട്ട ഒന്ന് രക്തശാലി, ഒന്ന് ബ്ലാക്ക് റൈസ്, ഒന്ന് നവര, പിന്നെ അതേമാതിരി സിന്ദൂര മധുശാല, ഇങ്ങനെ ഒരു 4-5 ഐറ്റം നെല്ലുകൾ തന്നെ കേരളത്തിൽ മാക്സ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് അരി കയറ്റി അയക്കുന്ന ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയാൽ മതി. എം എ യൂസഫ് അലിയെ പോലത്തെ ആൾക്കാർ കണ്ടില്ല എല്ലാ സാധനങ്ങളും എല്ലാ സാധനം. അപ്പൊ അവരെ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാൻ പോലും നമ്മൾ കേരളം മൊത്തം ഉണ്ടാക്കിയ തൈയില്ല, കാരണം നമുക്ക് അത്രയും സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് നമ്മളെ കർഷകർ ടൈപ്പ് ആവുകയാണെങ്കിൽ ഈ സാധനം ഒറിജിനൽ ഉണ്ടാക്കി അവർക്ക് കൊടുത്താൽ മതി. നമ്മളിത് ചെയ്യുന്നത് കറക്റ്റാന്ന് ഇപ്പൊ ലോകം അംഗീകരിച്ചു. ഇപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ദേശീയ അവാർഡ് കിട്ടിയത്. പക്ഷെ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ നമുക്ക് ദുഃഖം സംഘടിച്ച കേരളത്തിന് പ്രധാനപ്പെട്ട അവാർഡുകളൊന്നും നമുക്ക് കാര്യമായിട്ടില്ല. ഞാൻ അത് പറഞ്ഞു വരികയായിരുന്നു, ദേശീയ അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൃഷി രീതികൾ കണ്ടും മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ പ്രസിഡന്റ് കൊടുത്ത അവാർഡാണ്. അതും നമ്മൾ കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഇതൊക്കെ ഓരോ കർഷകരുടെ അംഗീകാരങ്ങളാണ്. ആ ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്രചോദനമാകുക അല്ലേ. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണിത്, അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടാം. പേരെന്ന് പറയട്ടെ. എന്താണ് ഈ കൃഷിയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞുതരുമോ? നിങ്ങൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് അടുത്ത് ഈ അവാർഡ് കിട്ടിയല്ലോ. ഈ അവാർഡ് കിട്ടിയതിന് കൂടെ 147 രാജ്യങ്ങളുടെ പ്രതിനിധികളായിട്ട് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പൊ അവരുടെ കൃഷി രീതികളിലും അവരുടെ ആ പുതിയ ടെക്നോളജി ഞങ്ങൾക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ കിട്ടി കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അതേ സമയം പ്രസിഡന്റ് കിട്ടി വളരെ സന്തോഷം. അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഞങ്ങൾ 4 ദിവസം അവിടെ നിന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോടുകൂടിയിട്ട് അവരുടെ കൃഷി രീതികൾ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ എത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടി ഞങ്ങൾക്ക് ഒരു ഊർജം അതിലൂടെ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് വെറൈറ്റി കൃഷികൾ നമുക്ക് പഠിക്കാനും അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഏതൊക്കെ അവാർഡുകളാണ് വേറെ കിട്ടിയിട്ടുള്ളത്? അവാർഡുകൾ എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനമായി കിട്ടിയത് രാഷ്ട്രപതിന്റെ അവാർഡാണ്. പിന്നെ പ്ലാന്റ് ജീനോം സേവർ അവാർഡാണ് കിട്ടിയത്. 1,00,000 രൂപയും പ്രശസ്ത പത്രമാണ് കിട്ടിയിരിക്കുന്നത്. 2020-21 കാലയളവിലുള്ള അവാർഡാണ് കിട്ടിയത്. ഇതിന് മുമ്പ് കിട്ടിയത് കേരള സംസ്ഥാനത്തിന്റെ ഹരിതവ്യക്തി അവാർഡ്, ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിതവ്യക്തി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനം കിട്ടുന്ന അവാർഡ് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. മറ്റു അവാർഡുകളൊക്കെ അതിൻ്റെതായ സമയത്ത് എത്തിപ്പെടും എന്ന് വിചാരിക്കുന്നു. കേരള സർക്കാരിൻ്റെ അവാർഡുകളൊന്നും കാര്യമായിട്ട് കിട്ടില്ല, ജൈവവൈവിധ്യ ബോർഡിൻ്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി അവാർഡുകളൊക്കെ
കാലക്രമത്തിൽ കിട്ടും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിത്ത് കണ്ടില്ല അല്ലേ? ഒന്നല്ല കുറെ വെറൈറ്റി. ആറ് വിത്ത് വേണമെങ്കിൽ പയ്യമ്മ പറഞ്ഞുതരാം മേഡം. അതിലിത് ഒന്നാണ് ഈ അമ്പി മോഹർ. ഇതിന് വിത്തിന് വില 10,000 രൂപ. അപ്പൊ അത് അതിൻ്റെതായ ഒരു മാംഗോന്റെ ടേസ്റ്റ് ഉള്ള ഒരു അരിയാണ്. ഇത് അത്രയും ചെറിയ അരിയാണ്, ഏറ്റവും കുഞ്ഞ അരിയാണ്. ഇത് അത് അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് നമ്മളിത് 1/2 kg, 1 kg വെച്ച് കൊടുക്കും. ഒരു ടീ റൈസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ചായപ്പൊടിക്ക് പകരം ഈ അരി ഇട്ട് കൊടുക്കുന്ന ഒരു നെൽവിത്ത് നമ്മളിപ്പോൾ അതിൽ ചെറുതായി ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതും വ്യാപിച്ചു കൊണ്ടുവരണം. അതേമാതിരി ഗോനി ബോറ എന്ന് പറഞ്ഞേ വെച്ചാൽ അത് ഒരു സിൽക്കി റൈസാണ്. അത് നമുക്ക് അരി വേവിക്കേണ്ട, ഒരു വെള്ളത്തിലോ പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഇട്ട് വെച്ച് നിശ്ചിത സമയം കഴിഞ്ഞാൽ ചോറായി മാറും. അങ്ങനത്തെ അതുണ്ട്. അതേമാതിരി നമുക്ക് മൈഗ്രെയിൻ തലവേദനയ്ക്കൊരു നെല്ലിനുണ്ട്, ടിൽ കസ്തൂരി ഗ്രീൻ റൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഞങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിത്തൊക്കെ ആക്കി അതും നമുക്ക് ലോകത്ത് പ്രചരിപ്പിക്കണം. വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകളും വിശേഷങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 350 വെറൈറ്റി വിത്തുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാടെണ്ണം, കുറച്ചെണ്ണേ നിങ്ങളുടെ മുൻപിലേക്ക് എനിക്ക് കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വിത്തുകൾ വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഇത് വന്ന് കാണണമെങ്കിലോ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. യാത്രയിൽ ഇതുവരെ ഇത്രയും വെറൈറ്റി നെൽകൃഷികൾ, ഈ നെൽ വിത്തുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സിവിൽ സർവീസ് പോലുള്ള എക്സാമിനേഷന് പോലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് 2 വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര വരെയും ശ്രദ്ധ ഈ നെല്ലിനും നെൽകൃഷിക്കും വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ സമൂഹത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ഒരു വ്യക്തികൾ പോലും ഇവിടെ എത്തിയിട്ടില്ല. ഈ ഒരു കൃഷി അല്ലെങ്കിൽ ഈ നെൽകൃഷി വളരെ വ്യാപകമായിട്ട് നമുക്ക് കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു കേരളത്തിൽ വിപുലമായിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് ഇത് അവർ കണ്ട് മനസ്സിലാക്കി ഇതിനെ ഒന്ന് വ്യാപിപ്പിക്കുകയും അതുപോലെ തന്നെ എന്താ പറയുക, ഇതിനെ ഒരു പുതിയ തലമുറയ്ക്ക് നിങ്ങളൊന്ന് ഈ അറിവ് പകർന്നു കൊടുക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത്രയ്ക്കുണ്ട്, ഒരു ശരിക്കും അത്രേ നമുക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും വന്ന് ഇത് മനസ്സിലാക്കി പഠിച്ച് നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നൊരു അഭ്യർത്ഥനയും കൂടെ എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ ഓൺലൈൻ സർവീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഞാൻ പറയുന്നത്, ഇത് ഈ നെല്ലിനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കണം, അതുപോലെ തന്നെ പുതിയ പുതിയ കർഷകർ രൂപപ്പെട്ട് വരണം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അരി, നമുക്കുള്ള അരി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം, അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും എന്താ പറയുക, ഇത്രയും ദൂരം വന്നിട്ട് ഇതുപോലെയുള്ള കർഷകരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇവിടെ വന്ന് കാണുക, വിത്തിനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുക, നിങ്ങൾ കൃഷി ചെയ്യുക, എല്ലാവരും ഇതൊന്ന് വികസിപ്പിച്ചെടുക്കുക. അപ്പം പുതിയൊരു വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.